അസ്സലാമു അലൈക്കും എല്ലാവർക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് പുതിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. സോ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ 1K ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ കൂടി അറിയിക്കുകയാണ്. പഴയ എൻ്റെ വീഡിയോ പ്രോത്സാഹിപ്പിച്ചതുപോലെ എൻ്റെ പുതിയ വീഡിയോയും നിങ്ങൾ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു വശത്ത് കടൽ തിരമാലയുടെ ഇരമ്പലും മറുവശത്ത് കായൽ കുളിർക്കാറ്റുമുള്ള കാപ്പിൽ ബീച്ച്, പരവൂരിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരം, അതിവിശാലമായ പാർക്കിംഗ് ഏരിയയും വളരെ വലിയ നടപ്പാതയുമുണ്ട്. നടപ്പാതയ്ക്ക് ഇടതുവശത്ത് കായൽ കാറ്റിനെ തഴുകി നിൽക്കുന്ന കാറ്റാടി മരങ്ങളും വലതുവശത്ത് കടലിലെ തിരമാലകൾ പാറക്കെട്ടിലേക്ക് ആഞ്ഞടിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മളിവിടെ ചിലവഴിച്ചു. കായലും കടലും ഒരുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അടിസ്ഥാന സൗകര്യം കുറവാണെങ്കിലും വിദേശികളും സ്വദേശികളും അടക്കം സഞ്ചാരികൾ ഇവിടെ വരാറുണ്ട്. ഒരു കാലത്ത് ടൂറിസം ഹൈവേ എന്ന ആശയം കൊണ്ടുവന്നിരുന്നു എങ്കിലും ഇന്ന് ഇതുവരെ അത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ആശയം നടപ്പാക്കിയിരുന്നു എങ്കിൽ കൊല്ലത്തിന് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമായിരുന്നേനെ. വളരെ തിരക്ക് കുറഞ്ഞ സമയമായിരുന്നു. കായലിൻ്റെ നിശബ്ദതയും കുളിർക്കാറ്റും അതുപോലെ തന്നെ കടലിൻ്റെ ഇരമ്പലും തിരമാലകളും ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കായലും കടലും അവർക്ക് ഒരുപോലെ ആസ്വദിക്കാനും കഴിയും. തിരമാലയോടൊപ്പം കളിച്ചും കായലിൽ ബോട്ട് സർവീസും ഉണ്ട്. പിന്നെ ഇവിടെ പൊഴിയുണ്ട്. കായലിനെയും കടലിനെയും കൂടെ വേർതിരിക്കുന്ന അവിടെ ചൂണ്ടയിടുന്നവരുണ്ട്. ആ കാഴ്ച എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. തിരമാലയോട് കളിക്കുന്നതുകൊണ്ട് മോളങ്ങോട്ട് വരാൻ വിസമ്മതിച്ചു. അതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ബോട്ട് സർവീസും കായലുമൊക്കെ കാണാം. നമ്മളിപ്പോൾ കായലിലോട്ടാണ് പോകുന്നത്. ചോദിച്ചപ്പോൾ ഇപ്പോൾ ബോട്ട് സർവീസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റിയില്ല. എന്നാലും കായലിൻ്റെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ലോകത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരി ഇത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കുറച്ച് ഫോട്ടോസും കൂടെ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടേക്കണേ.